നമസ്കാരം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി വീണ്ടും രംഗത്തെത്തിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിത്യ ചെലവിന് പൈസ ഇല്ലാത്തപ്പോൾ സർക്കാർ ദൂർത്തു നടത്തുകയാണെന്ന് ഗവർണർ വിമർശിച്ചു ബില്ലിന് മുൻകൂർ അനുമതി വാങ്ങാതെ സർക്കാരാണ് ഭരണഘടനാ ലംഘനം നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതിൽ ഭാഷയിലായിരുന്നു ഗവർണറുടെ മറുപടി മ്മർദ്ദത്തിലാക്കി ബില്ലുകൾ ഒപ്പിടാൻ നോക്കണ്ട ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കിയത് താനല്ല സർക്കാരാണെന്നായിരുന്നു വിമർശനം പെൻഷൻ കൊടുക്കാൻ നിപത്തിയില്ലാതെ സർക്കാർ ദൂത്തിന്റെ പര്യായമായി മാറിയെന്നായിരുന്നു ഗവർണറുടെ കുറ്റപ്പെടുത്തൽ അതേസമയം ബില്ലുകൾ പാസാക്കാത്തതിൽ തമിഴ്നാട് പഞ്ചാബ് ഗവർണർമാർക്കെതിരായ സുപ്രീംകോടതി നിരീക്ഷണത്തോടെ ഗവർണർ പ്രതികരിച്ചിട്ടില്ല സുപ്രീംകോടതി വിശുദ്ധ പശുവാണെന്നും കോടതി പറഞ്ഞാൽ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചാൽ നിയമോപദേശം തേടാനാണ് ഗവർണറുടെ തീരുമാനം സംസ്ഥാനത്ത് വലിയ ആഘോഷങ്ങൾക്കും സ്വിമ്മിംഗ് പൂൾ പണിയാനും കോടികളുണ്ട് എന്നാൽ പെൻഷനും ശമ്പളവും നൽകാൻ സർക്കാരിന് പണമില്ലെന്നും ഗവർണർ പരിഹസിച്ചു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രാജ്ഭവനെ ബാധിച്ചുവെന്ന് ഗവർണർ പറഞ്ഞു അതേസമയം ഗവർണർ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് പഞ്ചാബ് സർക്കാരും ഗവർണറും തമ്മിലുള്ള നിയമ പോരാട്ടത്തിന്റെ വിധിയിലാണ് സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രി ഭരണഘടനാ ബാധ്യത നിർവഹിച്ചില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു ബില്ലുകളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ഒരു തവണ പോലും വന്നില്ല സർക്കാർ കാര്യങ്ങൾ മുഖ്യമന്ത്രി രാജ്ഭവനെ ധരിപ്പിക്കണമെന്നായിരുന്നു ഗവർണർ റബ്ബർ സ്റ്റാമ്പാണെന്ന് കരുതരുതെന്നും സമ്മർദ്ദങ്ങൾക്ക് എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സുപ്രീം കോടതിയിൽ പോകട്ടെ സുപ്രീം കോടതി വിശുദ്ധ പശുവാണ് കോടതി പറയുന്നത് പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും ഗവർണർ പറഞ്ഞു ബംഗാൾ കേസിലെ പരാമർശം തനിക്കുള്ള ഓർമ്മപ്പെടുത്തലായി കരുതുന്നില്ല മാധ്യമങ്ങളെ ഗവർണർ വിമർശിച്ചു മാധ്യമങ്ങൾ സെൻസേഷനു വേണ്ടി ശ്രമിക്കുകയാണ് മാധ്യമപ്രവർത്തനം പരിഹാസ്യമാക്കിയെന്നും മാധ്യമങ്ങളെ സമ്മർദ്ദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി നേരിട്ടെത്തി വിശദാംശങ്ങൾ നൽകാതെ ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലും ഗവർണർ ആവർത്തിച്ചിരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഇപ്പോഴും സർക്കാരിന് വ്യക്തതയില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾ കുമിഞ്ഞുകൂടുകയാണ് അതിനൊപ്പം വാർഷിക പദ്ധതി പണമില്ലാതെ ഇഴയുന്നു വകുപ്പുകൾക്ക് കൊടുക്കാൻ പണമില്ല ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം തുടരുന്നു കരാറുകാർക്ക് പതിനാറായിരം കോടി കുടിശുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നാല് മാസം കുടിശ്ശികയുള്ളതിനാൽ ഒരു മാസത്തേക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകിയിട്ടില്ല പുതിയ സർക്കാർ വന്ന ശേഷമുള്ള ക്ഷാമബദ്ധയും കുടിശ്ശികയാണ് കെ എസ് ആർ ടി സിന് മൂന്ന് മാസമായി പെൻഷൻ കുടിച്ചുകയാണ് സപ്ലൈകോകില് ആയിരത്തി ഇരുപത്തിനാല് കോടി രൂപ അടിയന്തരമായി നൽകണം നൂറ്റി ഇരുപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് സബ്സിഡി നൽകിയില്ല എങ്കിൽ വൈദ്യുതി നിരക്ക് വർധനവ് ഇത്തരക്കാർക്ക് വലിയ ആഘാതമുണ്ടാക്കും നന്ദി നമസ്കാരം